എല്ലാവർക്കും നമസ്കാരം. എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ. ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നാം അടുത്തതായി എടുക്കുന്നത്. മുക്തകങ്ങൾ. എന്താണ് മുക്തകങ്ങൾ? നാല് വരികൾ അല്ലെങ്കിൽ ഒരു ശ്ലോകം കൊണ്ട് തന്നെ പൂർണമായ ആശയത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്ന അർത്ഥസാധ്യതയും അതുപോലെ തന്നെ അർത്ഥഭംഗിയും ചമത്കാര ഭംഗിയും ആയ മനോഹരമായ ശ്ലോകങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? മുക്തകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മുത്തുമാലകൾ കണ്ടിട്ടില്ലേ, മാലയിൽ ഇങ്ങനെ മുത്ത് കോർത്ത്, ഇത് ഒരു മാലയിൽ കോർക്കാത്ത മുത്ത് എന്ന് വെച്ചാൽ ഒരു മുത്ത്, അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന മുത്ത്, അതിന് അതിൻ്റേതായ ഭംഗിയും മൂല്യവുമുണ്ട്. അതാണ് എന്ത്? മുക്തകങ്ങൾ. കാവ്യമുത്തുകളാണ് എന്ത്? മുക്തകങ്ങൾ. ഒറ്റ ശ്ലോകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഒറ്റ ശ്ലോകങ്ങളാണ് മുക്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ചുരുങ്ങിയ വരികളിൽ ഉജ്ജ്വലമായ വർണ്ണനകൾ നടത്താനും അതുപോലെ തന്നെ അതിലൂടെ ആശയ പ്രപഞ്ചത്തെ നൽകാനും എന്തിനു കഴിയും? മുക്തകങ്ങൾക്ക് കഴിയും. ഈ സാഹിത്യശാഖയിലെ രണ്ട് മുക്തകങ്ങളാണ് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് മുക്തകങ്ങളാണ് മൂന്നാമത്തെ നമ്മുടെ പാഠഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ ഒരു മുക്തകവും പിന്നെ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഒരു മുക്തകവും. അങ്ങനെ രണ്ട് മുക്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാടത്തിൻ്റെ കരയ്ക്ക് കാഴ്ച നിൽക്കുന്ന പാവയ്ക്കകൾ ആണ് ചേലപ്പറമ്പ് നമ്പൂതിരിയിൽ വിടർത്തിയ ഭാവനയാണ് നമ്മുടെ ആദ്യത്തെ മുക്തകത്തിലുള്ളത്. രണ്ടാമത്തെ മുക്തകം നമ്മൾ നേരത്തെ പറഞ്ഞു, നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹം രാജാവ് പോലും പരിലാളിക്കുന്ന പൂവല്ലിയെയും മതിൽ വിടവിൽ മുളച്ചു നിൽക്കുന്ന ആരും സവിശേഷ പരിഗണന നൽകാത്ത പാഴ്വള്ളിയെയും ചിത്രീകരിക്കുകയാണ്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സൂക്ഷ്മതലമാണ് രണ്ട് മുക്തകങ്ങളിലും അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ മുക്തകം, ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ മുക്തകം ഒന്ന് വായിക്കാം. ഒന്ന് ശ്രദ്ധിക്കൂ. പാടത്തിൻകര നീളെ നീലനിറമായി വേലിക്കൊരാഘോഷമായി ആടി തൂങ്ങിയലഞ്ഞുലഞ്ഞു സുഹൃതം കൈകൊണ്ടു നിൽക്കും വിധൗ വാടാതെ വരികൻ്റെ കയ്യിലധുനാ പീയൂഷഡംബത്തെയും ഭേദിച്ചെൻപൊടു കയ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ. ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ ഒരു മുക്തകമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. മുക്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്ലോകം, നാല് വരികളുള്ള ഒരു ശ്ലോകമാണ് ഇവിടെ വായിച്ചത്. നമുക്കത് കാണുമ്പോൾ എട്ട് വരി പോലെ തോന്നും, പക്ഷേ എട്ട് വരിയില്ല, നാല് വരിയാണ് ഉള്ളത്. ഈ മുക്തകത്തിൽ ഒരു വരിയിൽ ഇത്ര അക്ഷരം വേണമെന്നുണ്ട്, അതിനെ ഛന്ദസ് എന്നാണ് പറയുക. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ ഒരു വരിയിൽ 19 അക്ഷരങ്ങളാണുള്ളത്. 19 അക്ഷരങ്ങൾ ചേർന്ന ഒരു വരി. ഇത് ഈ കൂടുതലും മുക്തകങ്ങൾ സംസ്കൃത ശ്ലോകത്തിലാണ്, സംസ്കൃത വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ശാർദൂല വിക്രീഡിതം എന്ന സംസ്കൃത വൃത്തത്തിലാണ് ഈ മുക്തകം എഴുതിയിരിക്കുന്നത്. 19 അക്ഷരമുള്ള ഛന്ദസ്സിനെ അതിധൃതി എന്നാണ് പറയുക. അതിധൃതി എന്ന ഛന്ദസ്സിലെ ശാർദൂല വിക്രീഡിതം എന്ന
വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ ഒരു മുക്തകമാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് വിശദീകരിക്കാം. നോക്കൂ, എന്താ അവിടെ പറയണേ? പാടത്തിൻ്റെ കരയിൽ നെടുനീളെ നീല നിറത്തിൽ വേലിക്ക് ആഘോഷമായി അല്ലെങ്കിൽ അലങ്കാരമായി ആടിയുലഞ്ഞ് തൂങ്ങി നിൽക്കുന്ന പാവയ്ക്കാക്കൂട്ടങ്ങൾ പ്രകൃതിയുടെ എന്താണെന്നാ പറയണേ? സുകൃതമാണ് എന്നാണ് പറയുന്നത്. എന്താ ഈ പാവയ്ക്കാക്കൂട്ടം? കയ്പവല്ലി എന്താണ്? കയ്പക്ക നമ്മൾ പറയാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ പാവയ്ക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ. ആ പാവയ്ക്ക ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടോ? നല്ല ഭംഗിയിൽ വേലിയുമേ പടർന്ന് നിൽക്കുന്ന പാവയ്ക്ക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. അത് ഒരു അലങ്കാരമായിട്ടാണ് അവിടെ പറയുന്നത്. നിരനിരയായി നിൽക്കുന്ന പാവയ്ക്കകൾ, അതെന്താണ്? ഇപ്പം നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി തോരണം തൂക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ വേലയോ ആഘോഷങ്ങളോ പൂരോ അല്ലെങ്കിൽ കല്യാണം അങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തോരണം തൂക്കാറുണ്ട്. കുരുത്തോല കൊണ്ടും അല്ലെങ്കിൽ പലതരം ബലൂണുകൾ കൊണ്ടും അല്ലെങ്കിൽ വർണ്ണ പല നിറത്തിലുള്ള ബൾബുകൾ കൊണ്ടൊക്കെ നമ്മൾ അലങ്കാരങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. ഇവിടെ പാടത്തിന് പാടത്തിലുള്ള വേലിയിൽ പാവയ്ക്ക പടർന്ന് നിൽക്കുകയാണ്. അത് പാവയ്ക്ക ഉണ്ടായി നിൽക്കുകയാണ്. പാവയ്ക്ക ചെടി പടർന്ന് നിൽക്കുന്നു. അതിൽ അവിടെ എവിടെയായിട്ട് പാവയ്ക്ക ഉണ്ടായി നിൽക്കുന്നതിനെ ഇവിടെ കവി എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? പാടത്തിൻ്റെ കരയിൽ നെടുനീളെ നീല നിറത്തിൽ വേലിക്ക് ആഘോഷമായി അലങ്കാരമായി ആടിയുലഞ്ഞ് തൂങ്ങി നിൽക്കുന്ന പാവയ്ക്കാക്കൂട്ടങ്ങൾ ആർക്ക്? പ്രകൃതിയുടെ സുകൃതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കായ്ച്ചു നിൽക്കുന്ന പാവയ്ക്കകളെ കവി എന്താണ് വിശേഷിപ്പിക്കുന്നത്? നിരയായി നിൽക്കുന്ന പാവയ്ക്കകൾ, അത് പ്രകൃതിയാകുന്ന അമ്മയുടെ എന്താണ് പുണ്യമാണ് പാവയ്ക്ക. അമ്മയ്ക്ക് കുട്ടികളെങ്ങനെയോ അതുപോലെയാണ് പ്രകൃതിക്ക് പാവയ്ക്കകൾ. പ്രകൃതിയാകുന്ന അമ്മ താൻ ജന്മം നൽകിയ എന്തിനേയും എന്തായി കാണുന്നു? പുണ്യമായി കാണുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇനി നമ്മൾ വിശേഷ അവസരങ്ങളിലാണ് അല്ലേ വീടുകൾ തോരണം തൂക്കി അലങ്കരിക്കാറുണ്ട്. ഇത് പ്രകൃതി തീർക്കുന്ന അലങ്കാരങ്ങളാണ് പാവയ്ക്ക വള്ളികളും പാവയ്ക്കകളും. ഇനി അലങ്കാരങ്ങൾ മനോഹരമാകാൻ നിറങ്ങളുടെ പലതരം നിറങ്ങൾ അതിൽ കാണാം. പഴുത്തലയ്ക്ക് മഞ്ഞ നിറമായിരിക്കും അല്ലേ. അതുപോലെ പച്ച, ഇപ്പോൾ പാവയ്ക്ക നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇലകൾക്ക് തന്നെ പല നിറങ്ങൾ കാണാം. പഴുത്തലയ്ക്ക് മഞ്ഞ നിറം ഉണ്ടാവും, നല്ല കടുത്ത പച്ചയുണ്ടാവും, ചെറിയ പച്ച ചെറിയ ഇളം പച്ചയുണ്ടാവും. അങ്ങനെ വിവിധ തരം നിറക്കൂട്ടുകൾ നിറങ്ങൾ കാണാൻ പറ്റും. ഇലച്ചാർത്തുകളുടെ പച്ചപ്പാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പച്ചപ്പിൻ്റെ ആധിക്യവും അതുപോലെ പാവയ്ക്കകളും അവിടെ ഒരു ചെറിയ നീല നിറം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ടീച്ചർ പറഞ്ഞു പഴുത്ത ഇലകളുടെ മഞ്ഞ നിറം. ഇലകളുടെയും പാവയ്ക്കകളുടെയും ആകൃതിക്കും എന്താണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതെല്ലാമാണ് അവിടെ കവി വിശേഷിപ്പിക്കുന്നത്. ഇനി അതിലൊരു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു. അമൃതിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന കയ്പവല്ലിയാകുന്ന അമ്മ പെറ്റ അല്ലയോ പാവയ്ക്കാക്കൂട്ടങ്ങളെ, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വാടാതെ തന്നെ തൻ്റെ അരികിലേക്ക് എത്രയും വേഗം എത്തുക എന്നാണ് പറഞ്ഞത്. എന്താണ് അവിടെ പറയുന്നത്? അമൃതിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന കയ്പവല്ലി, അതെന്താ അങ്ങനെ പറയുന്നത്? അമൃത് നിങ്ങൾക്കറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട്, വിശിഷ്ടമായിട്ടുള്ള ഒരു വസ്തുവാണ് അമൃത് അല്ലേ. നമ്മൾ ദേവന്മാരും അസുരന്മാരെല്ലാം പണ്ട് അമൃത് സ്വന്തമാക്കാൻ വേണ്ടി മത്സരിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് അമൃതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഔഷധ മൂല്യമുണ്ടൊക്കെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്? അഹങ്കാരവുമുണ്ട്. അമൃതിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ
ഒരു എതിരാളി വേണം. അതാണ് കൈപ്പയ്ക്ക എന്ന് ഇവിടെ കവി ഭാവനയാണ്. അതെന്താ അങ്ങനെ അവിടെ സൂചിപ്പിക്കാൻ കാരണം? കയ്പ് മധുരത്തെ കുറയ്ക്കുന്നു അല്ലേ? മധുരത്തിനെ കുറയ്ക്കാൻ എന്തിനു പറ്റും? കയ്പിനെ സാധിക്കും. അത് മാത്രമല്ല, ഇവിടെ പലതരം അർത്ഥതലങ്ങളും ഉണ്ട്. ഇവിടെ മാധുര്യത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന അമൃതിനെ മറുപടിയാണ് പാവയ്ക്ക എന്ന് നമ്മൾ പറഞ്ഞു. മധുരവും കയ്പും ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ മധുരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്, കയ്പുള്ള അല്ലെങ്കിൽ ദുഃഖം ഉള്ള കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. സന്തോഷത്തിൽ അഹങ്കരിക്കാനോ ദുഃഖത്തിൽ വിഷമിക്കാനോ അല്ലെങ്കിൽ ഏറെ തകർന്നു പോകാനോ പാടില്ല. ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് മധുരവും കയ്പും. അതുപോലെ തന്നെയാണ് സുഖവും ദുഃഖവും എന്നാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ജീവിതം സുഖവും ദുഃഖവും കലർന്നതാണ്. സുഖം മാത്രമുള്ളതാണോ നമ്മുടെ ജീവിതം? അല്ല. ദുഃഖം മാത്രമുള്ളതാണോ നമ്മുടെ ജീവിതം? അല്ല. സുഖവും ദുഃഖവും ഇടകലർന്നുള്ളതാണ് അല്ലേ? ഒരു നല്ല സന്തോഷമുള്ള കാര്യം ഉണ്ടാവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ദുഃഖമുള്ള കാര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സന്തോഷമുള്ള കാര്യം വരുമ്പോൾ ഏറെ അഹങ്കരിക്കാനോ, ദുഃഖമുള്ള കാര്യം വരുമ്പോൾ ഒരുപാട് ദുഃഖിക്കാനോ അല്ലെങ്കിൽ തകർന്നു പോകാനോ ഒന്നും പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇരുട്ടുണ്ടെങ്കിലേ എന്തുള്ളോ വെളിച്ചത്തിന് പ്രാധാന്യമുള്ളൂ അല്ലേ? ഇരുട്ടുള്ളപ്പോൾ അവിടെ ഒരു വെളിച്ചം കടന്നു വരുമ്പോഴാണ് വെളിച്ചത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇവിടെ കയ്പയ്ക്ക നോക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ചിലപ്പോൾ രുചിയുള്ളതാവില്ല, കയ്പുള്ളതായിരിക്കാം. പക്ഷേ അതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേരെടുത്താലും ഇലയെടുത്താലും തണ്ടെടുത്താലും കായെടുത്താലും എല്ലാത്തിനും എന്തുണ്ട്? ഔഷധ ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ അമൃത് പോലെ തന്നെ വിലപ്പെട്ടത് തന്നെയാണ് കയ്പ എന്നുകൂടി അവിടെ കവി സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ മുക്തകം ഒന്ന് നമുക്ക് നോക്കാം. ഈ മുക്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് 21 അക്ഷരങ്ങൾ ചേർന്നതാണ് ഒരു വരി. ഒരു വരിയിൽ 21 അക്ഷരങ്ങളുണ്ട്. 21 അക്ഷരങ്ങൾ ചേർന്ന ഛന്ദസ്സിന് പ്രകൃതി എന്നാണ് പറയുക. അതുപോലെ ഇത് ശ്രാദ്ധര എന്ന സംസ്കൃത വൃത്തത്തിലാണ് ഈ മുക്തകം എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുക്തകം ഒന്ന് വായിച്ചു നോക്കാം. ആ രാമത്തിൻ കുളിർക്കൽ തറയിലരജർ വന്നാചരിക്കുന്ന ലീലോദാരാനർഘോപചാരാൽ വളരുമൊരഴകേറുന്ന പൂവല്ലിതാനും ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ മുളച്ചുന്തിയെത്തിച്ചു നോക്കാൻ പോരായി പാഴ്വള്ളി നീയും പുനരുമിനകരങ്ങൾക്കു തുല്യോത്സവങ്ങൾ. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഈ മുക്തകത്ത് എന്താണ് പറയുന്നത്? പൂന്തോട്ടത്തിൽ, ആരാമെന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, പൂന്തോട്ടത്തിൽ കുളിരോലുന്ന കൽത്തറയിൽ, കരിങ്കല്ലേ അല്ലെ ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഒരു തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ, നമുക്ക് തോന്നാറുണ്ട്. കുളിരോലുന്ന കൽത്തറയിൽ, കല്ലിൻ്റെ തറയിൽ രാജാക്കന്മാരുടെ ഉദാരവും അമൂല്യവുമായ ഉപചാരങ്ങളേറ്റു വളരുന്ന, എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ പരിലാളിച്ച് പരിപോഷിപ്പിച്ച് കൊണ്ടുപോരുന്ന പൂച്ചെടികൾ വളരുന്ന, അവർ ഉദ്യാനത്തിൽ രാജാക്കന്മാർ അവരുടെ ഉദ്യാനത്തിൽ നടക്കുമ്പോൾ കാണുന്ന പൂച്ചെടികൾ, അവരതിനെ പരിലാളിക്കുകയും വേണ്ട പരിചരണം കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടാവില്ലേ രാജാക്കന്മാർ തന്നെ. ആ അങ്ങനെ വളരുന്ന പൂച്ചെടിയെയും ഇനി അതേസമയം ആരും തന്നെ പരിപാലിക്കാനില്ലാതെ, നമ്മൾ കണ്ടിട്ടില്ലേ മതിലിൻ്റെ വിടവിലൊക്കെ മുളച്ചു നിൽക്കുന്ന ചില ചെടികൾ,
മതിലിൻ്റെ വിടവിലുള്ള സ്ഥിതിയിലൊക്കെ അങ്ങനെ ചിലത് മുളച്ചു നിൽക്കുന്ന ചില ചെടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ. വിടവിൽ മുളച്ചു വളരാൻ പണിപ്പെടുന്ന പാഴ്വള്ളി, പാഴ്ച്ചെടി എന്നാണ് അതിനെ പറയുക അല്ലേ. പാഴ്വള്ളിയെയും പുണരുന്ന സൂര്യനെ രണ്ടുപേരോടും തുല്യമായ പരിഗണനയാണുള്ളത്. സൂര്യൻ ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഇനന്റെ കരങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ, സൂര്യൻ്റെ കരങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സൂര്യരശ്മികൾക്ക് അല്ലെങ്കിൽ സൂര്യനെ, പ്രകൃതി സത്യമാണ് അല്ലേ, സൂര്യൻ സൂര്യനെ പാൽച്ചെടിയെന്നോ രാജാവിൻ്റെ ഉദ്യാനത്തിലെ ചെടിയെന്നോ വ്യത്യാസമൊന്നുമില്ല. എങ്ങനെയാണ്, തുല്യ പരിഗണനയാണ് ആര് നൽകുന്നത്? സൂര്യൻ ചെടികൾക്ക് നൽകുന്നത്. അത് രാജാവിൻ്റെ ഉദ്യാനത്തിൽ രാജാവിൻ്റെ പരിലാളനയേറ്റ് വളരുന്ന പൂച്ചെടിക്കാണെങ്കിലും മതിലിൻ്റെ വിടവിൽ മുളച്ച് വരുന്ന പാൽ ചെടിക്കാണെങ്കിലും സൂര്യൻ നൽകുന്നത് ഒരേ പരിഗണനയാണ്. സൂര്യൻ ഇവർക്ക് രണ്ടു പേർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത്. അത് ഒരു പ്രകൃതിയുടെ ഇതാണ് അല്ലേ. അത് സൂര്യൻ ആണെങ്കിലും നമ്മുടെ സൃഷ്ടാവിനാണെങ്കിലും ദൈവത്തിനാണെങ്കിലും എല്ലാ ചരാചരങ്ങളെയും, സൂര്യനാണെങ്കിലും ഭഗവാനാണെങ്കിലും പ്രപഞ്ച സൃഷ്ടാവാണെങ്കിലും ഒരേപോലെയാണ് കാണുന്നത് എന്നൊരു ആന്തരിക അർത്ഥം കൂടി എന്തിനുണ്ട്? ഇവരികൾക്ക് ഉണ്ട്. കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ രാജാവിൻ്റെ സ്നേഹപരിചരണങ്ങളേറ്റു വളരുന്ന പൂച്ചെടിയും അതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കാനില്ലാതെ മതിലിൻ്റെ വിടവിൽ വളർന്നു വരാൻ പാടുപെടുന്ന പാഴ്ച്ചെടിയും ആർക്കൊരുപോലെയാണ്? സൂര്യന് ഒരുപോലെയാണെന്നാണ് കവി പറയുന്നത്. പ്രകൃതി എല്ലാ ജീവജാലങ്ങളോടും സമഭാവനയോടെയാണ് പെരുമാറുന്നത്. പ്രകൃതിക്ക് ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ സുന്ദരനെന്നോ വിരൂപനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. പുൽച്ചെടിയും വൻമരവും പ്രകൃതിക്ക് ഒരുപോലെയാണ്. കാറ്റും വെളിച്ചവും മഴയും മഞ്ഞും എല്ലാം ഒരേപോലെയാണ് ജീവികൾക്ക് ലഭിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല. അവനെങ്ങനെയാ, വലുതെന്നും ചെറുതെന്നുമുള്ള ഭേദം അവനെല്ലാറ്റിനും കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യനെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പല തട്ടായി വേർതിരിച്ചിരിക്കുന്നു. പ്രകൃതിയിലെ സർവ സൗഭാഗ്യങ്ങളും തനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണെന്നാണ് മനുഷ്യൻ്റെ ഒരു വിചാരം അല്ലെങ്കിൽ വിശ്വാസം. ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ വളർന്നു വരുവാൻ അവകാശമുണ്ടെന്ന് നാം അടക്കം എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. ഇതുപോലെ ഒരുപാട് ആന്തരിക അർത്ഥങ്ങൾ നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഈ മുക്തകത്തിന് ഉണ്ട്. ചേലപ്പറമ്പ് നമ്പൂതിരി. 1690-നും 1780-നും ഇടയ്ക്ക് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. കോഴിക്കോടിനടുത്ത് ചാലിയമാണ് ജന്മസ്ഥലമെന്ന് കരുതുന്നു. മുക്തക രചയിതാക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. പാട്ടുണ്ണിചരിതം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മുക്തകം ശ്ലോകത്തിലെ ഒരു വരിയിലെ ഇത്ര അക്ഷരം വേണം, അങ്ങനെയുണ്ട്. ഒരു ശ്ലോകത്തിലെ ഒരു വരിയിൽ ഇത്ര അക്ഷരം വേണം എന്ന നിയമമാണ് ഛന്ദസ്. ഇവിടെ 19 അക്ഷരമുള്ള ഛന്ദസ്, അതിൻ്റെ പേര് അതിധൃതി. അതുപോലെ ശാർദൂല വിക്രീഡിതം എന്ന സംസ്കൃത വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. വൃത്തം എന്ന് പറഞ്ഞാൽ പദ്യമുണ്ടാക്കുന്നതിനുള്ള തോതിനെയാണ് വൃത്തം എന്ന് പറയുന്നത്. 3 തരം ഉണ്ട്: സംസ്കൃത വൃത്തം, ദ്രാവിഡ വൃത്തം അഥവാ ഭാഷാവൃത്തം, മാത്രാവൃത്തം. ഇത് സംസ്കൃത വൃത്തമായ
ശാർദൂല വിക്രീഡിതത്തിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത മുക്തകം എഴുതിയിരിക്കുന്നത് നാലപ്പാട്ട് നാരായണമേനോനാണ്. അദ്ദേഹത്തിൻ്റെ 1887 പൊന്നാനിക്കടുത്തുള്ള വന്നേരി നാലപ്പാട്ട് തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. കവി, വിവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. കണ്ണുനീർ തുള്ളി, അത് അദ്ദേഹത്തിൻ്റെ വിലാപകാവ്യാണ്. പാവങ്ങൾ അദ്ദേഹം വിവർത്തനം ചെയ്ത പുസ്തകമാണ്. രതി സാമ്രാജ്യം, ചക്രവാളം, ആർഷജ്ഞാനം, സുലോചന തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ നമുക്കിവിടെ പഠിക്കാനുള്ള മുക്തകം 21 അക്ഷരമാണ് ഉള്ള ഛന്ദസ്സാണ്. അതിനെ പ്രകൃതി എന്നാണ് പറയുന്നത്. 21 അക്ഷരമുള്ള ഛന്ദസ്സിനെ പ്രകൃതി എന്നാണ് പേര്. ശ്രാദ്ധര വൃത്തത്തിലാണ് അത് രചിച്ചിരിക്കുന്നത്. എല്ലാവരും മുക്തകങ്ങൾ രണ്ടും നന്നായിട്ട് വായിച്ചു നോക്കുക. നോട്ട്സ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ തരാം.